ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആടിൻ്റെ സ്പെഷ്യൽ പാർട്സ് വെച്ച് ഒരു ഗാർലിക് റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതുമാത്രമല്ല, ലിവറൊക്കെ കറി വെച്ചാൽ കഴിക്കാത്തവർ പോലും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കും എന്നുള്ളതിന് ഒട്ടും തന്നെ സംശയമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്തെടുക്കണേന്ന് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി നമുക്ക് വേണം. അപ്പോൾ ഒരു 1/4 കപ്പോളം നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതേ പരുവത്തിൽ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചോപ്പറിലാണ് ഇട്ട് തന്നെ നമുക്ക് സവാള ചെറുതാക്കി നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പർ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ പച്ചമുളക് എല്ലാം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിവർ ഇതേപോലെ വലിയ പീസാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. ലങ്സും അതുപോലെ തന്നെ വലുതാക്കി വേണം കട്ട് ചെയ്യാൻ. പിന്നെ ഇതിൽ ഹാർട്ട് ഉണ്ട്, ബോൾസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി വേണം. ആ തക്കാളി നമുക്ക് ശരിക്കും ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ ലിവർ, ലങ്സ്, ഹാർട്ട്, ബോൾസ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതേ രീതിയിൽ തന്നെ 1-10 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുത്ത് കൊണ്ടേയിരിക്കാം. അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ആ ഒരു ഗ്രേവിയിൽ കിടന്ന് വേണം ഇത് വേവാനായിട്ട്. വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ശരിക്കും ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കാം. അതിനുശേഷം വീണ്ടും വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതേ രീതിയിൽ കിടന്ന് കുക്കായതിനു ശേഷം ഇതിലേക്ക് 2 തക്കാളി ഉണ്ടല്ലോ അത് അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു 3-4 മിനിറ്റും കൂടി ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മൾ നല്ല റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഗ്രേവി ഒരുവിധം നല്ല തിക്കായി വരുന്ന വരെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ആടിൻ്റെ സ്പെഷ്യൽ പാർട്സ് ഗാർലിക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. ചില കുട്ടികൾക്കൊക്കെ ലിവർ കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇതേപോലെ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് പകർത്താം. അപ്പോൾ നമ്മൾ മട്ടൻ്റെ സ്പെഷ്യൽ പാർട്സ് ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് എല്ലാവരും നോക്കണം. കറിയൊന്ന് റെഡിയായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സ്വാദം ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. Thank you.